ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളൊരു അടിപൊളി ടെക് വീഡിയോ വെച്ചിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിലെ ഞങ്ങൾ രണ്ട് ലൈറ്റിംഗ് ഐഡിയാസ് ആണ് ചെയ്യാൻ പോണേ. ഇപ്പൊ വീഡിയോ തുടക്കുന്നുണ്ട്, അവസാനം വരെ കണ്ടായാലും നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല, നേരെ വീഡിയോക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ വർക്കാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഈ അഞ്ച് സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം നമ്മുടെ ബൾബാണ് എടുക്കണേ. അപ്പൊ ഈ ബൾബിൽ നിന്ന് നമ്മൾ അതിന്റെ ഡിഫ്യൂസർ ഊരി എടുക്കണം. നമ്മളൊരു ബ്ലേഡ് വെച്ച് ഇത്തിരി പണിയേണ്ടത് ഊരിയെടുക്കാനായിട്ട്, അത് പതുക്കെ പതുക്കെ ഊരി എടുക്കുക. പശയൊക്കെ പിടിപ്പിച്ച് ഊരിയെടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഹീറ്റ് സിങ്ക് ഉണ്ടാവും. ആ ഹീറ്റ് സിങ്കും നമ്മൾ ഇതേപോലെ തന്നെ പശയാണത്. നമ്മൾ പതുക്കെ പതുക്കെ കുത്തി കുത്തി അത് ഊരിയെടുക്കണം. ഞങ്ങളിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചും ബ്ലേഡും വെച്ചൊക്കെ കുറേ പരിശ്രമിച്ചാണ് ഊരിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പവർ സപ്ലൈ ബോർഡ്, അതായത് നമ്മുടെ ഡാമേജ് ആയ ഭാഗം, അത് ഊരിക്കളയുക. നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളത് ഊരി കളഞ്ഞു പ്ലെയർ വെച്ച്. അതിനുശേഷം അതിൻ്റെ പിന്നിൽ രണ്ട് ഹോൾ ഇടണം. ഞങ്ങൾ സ്ക്രൂ ഡ്രൈവർ തട്ടി രണ്ട് ഹോൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലുള്ള എൽ ഇ ഡി സ്ട്രിപ്പ് പറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വയർ സോൾഡർ ചെയ്തെടുത്തു. അപ്പോൾ നമ്മളത് ഹോൾ ഇട്ടിട്ട് അതിൽ വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് അത് നമ്മൾ വെച്ചു. നമ്മൾ എന്നിട്ട് അത് ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഹോട്ട് ഗ്ലോ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, പൊള്ളാൻ സാധ്യതയുണ്ട്. നമ്മൾ ഹോട്ട് ഗ്ലോ വെച്ച് തന്നെ അതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ 705 ഐ സി വെക്കാൻ പോവാണ്. 705 ഐ സി വെച്ചിട്ട് അതിൻ്റെ പിൻ നമ്പർ 3 നമ്മളൊരു 100 ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ എൻ്റെ ഗ്രൗണ്ട് പിൻ, അതായത് നെഗറ്റീവിൻ്റെ പിൻ, നമ്മൾ എൽ ഇ ഡിയുടെ നെഗറ്റീവായിട്ട് സോൾഡർ ചെയ്യുക. പിന്നെ എൽ ഇ ഡിൻ്റെ പോസിറ്റീവ് പിൻ നമ്പർ 3 സോൾഡർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പവർ സപ്ലൈയുടെ ഇത് വെക്കുക. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ലെഗ് കട്ട് ചെയ്ത് കളയുണ്ട്. ഇപ്പം നമ്മൾ പവർ സപ്ലൈയുടെ വയർ സോൾഡർ ചെയ്യാണ്. നമ്മുടെ നെഗറ്റീവ് കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് പിന്നിലേക്കും, പിന്നെ പോസിറ്റീവ് അതിൻ്റെ പിൻ നമ്പർ 1 നമ്മൾ കൊടുക്കണേ. നമ്മൾ എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ രണ്ട് ഹോൾ ഇട്ടായിരുന്നു സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് തട്ടി പിടിച്ചിട്ട്. ആ ഹോളിലേക്ക് നമ്മൾ നമ്മുടെ ഈ രണ്ട് വയറുകളും കടത്തി കൊടുക്കാൻ പോവാണ്. അതിനുശേഷമാണ് നമ്മളവിടെ ബാറ്ററി കണക്ടർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മളത് കടത്തിയെടുത്തു. ഇനി നമുക്ക് ആ രണ്ട് വയറിലെ ബാറ്ററി കണക്ടർ ഫിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ബാറ്ററി കണക്ടർ ഒരു കേടായ ബാറ്ററിയുടെ മുകളിൽ നിന്ന് ഊരിയെടുത്തൊരു ബാറ്ററി കണക്ടറാണ്. അപ്പോൾ അത് നമുക്ക് അത് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്തു എന്നുള്ളൂ. നമുക്ക് ബാറ്ററി കണക്ടർ മേടിച്ച് അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. നമ്മളതിൻ്റെ എക്സസ് നിൽക്കുന്ന വയറൊക്കെ ബൾബിൻ്റെ ഉള്ളിലേക്ക് തന്നെ തള്ളി വെച്ചിട്ട് നമുക്കത് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ വെച്ചാണ് ഒട്ടിക്കണേ. സൂപ്പറിൽ വെച്ചാലും നിങ്ങൾക്ക് ഈ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടി ഹോട്ടലിൽ വെച്ച് ചെയ്തു തന്നേ ഉള്ളൂ. ഹോട്ട് ഗ്ലൂവിന് ചൂടുണ്ടാവും, അതുകൊണ്ട് ഞങ്ങളൊരു പ്ലയർ വെച്ച് അമർത്തി കൊടുക്കുകയാണ് അത്. അപ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടണവരൊന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടി. ഇനി നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്, ഡിഫ്യൂസർ വെക്കണതിന് മുമ്പ്. നമ്മൾ ഈ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് വരികയാണ്. ലൈറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഡിഫ്യൂസർ കപ്പ് ഫിക്സ് ചെയ്യാം. നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോവാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കത്താണ്. ഡിഫ്യൂസർ വെച്ചുകൊണ്ട് നല്ല രീതിക്ക് പരന്ന് കത്തുണ്ട്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് എടുക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങളാണിത്. നമുക്കൊരു ക്യാപ്, കുപ്പിയുടെ ക്യാപ്പ് എടുത്തിട്ട് നമുക്ക് അതിൽ 6 ഹോൾ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ മുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി നീറ്റായി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹോളുകൾ ഇടാൻ പറ്റും. ഞങ്ങൾ 6 ഹോൾ സോൾഡറിങ്ങാണ് വെച്ചാണ് ഇടുന്നത്. എല്ലാവരുടെയും ഡ്രില്ലർ ഉണ്ടാവണമെന്നില്ല. ഡ്രില്ലർ കൊണ്ടാണെങ്കിൽ കറക്റ്റ് ഹോൾ കിട്ടുന്നതാണ്. ഞങ്ങളത് ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മളിനി എൽ ഇ ഡികൾ 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കൊടുക്കുന്ന രീതിയിൽ. നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ചെറിയ കമ്പി വലിയ കമ്പിയായിട്ട് കണക്ട് ചെയ്യുക.
അതുപോലെ മൂന്നെണ്ണം നമ്മൾ വെക്കുക. അങ്ങനെ രണ്ട് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നല്ല രീതിക്ക് തന്നെ പിരിച്ചു കൊടുക്കുക, അതിൻ്റെ കണക്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെറ്റും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് കാലിൻ്റെ എക്സസ് നിൽക്കുന്ന ലെഗ് മുഴുവൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് രണ്ടും പാരലലാക്കി കൊടുക്കാം, അതായത് പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ പിരിച്ചു കൊടുക്കാം ആ രണ്ട് സെറ്റ്. ഇത് നമ്മൾ 9 വോൾട്ടിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്നെണ്ണം കൊടുക്കണേ. ഒരു LED ഒരു 3 വോൾട്ട് വരെ താങ്ങാൻ പറ്റുള്ളൂ, അതുകൊണ്ട് 3 LED സീരീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 9 വോൾട്ട് വരേക്ക് കൊടുക്കാം. അപ്പോൾ വെളിച്ചം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനത്തെ രണ്ട് സെറ്റ് ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. നമ്മളത് ക്യാപ്പിൽ ഫിക്സ് ചെയ്താൽ പോവാണ്. ഹോളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വെക്കുക. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് തള്ളി ഒന്ന് കറക്റ്റ് പൊസിഷനാക്കി നമുക്ക് വെക്കാം. നമ്മുടെ LED ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക വെച്ച് കഴിയുമ്പോൾ. അതിനുശേഷം അതിൻ്റെ എക്സസ് നിൽക്കുന്ന കാലുകൾ മുഴുവൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. കാലുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹോട്ട് ഗ്ലൂ നിറയ്ക്കാം. ഹോട്ട് ഗ്ലൂ നിറയ്ക്കുന്നത് അത് നല്ല രീതിക്ക് ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ രണ്ട് എൻഡിലുള്ള പിന്നിൽ നമുക്ക് രണ്ട് വയറ് സോൾഡർ ചെയ്തെടുക്കാം. പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് വേണം സോൾഡർ ചെയ്യാനായിട്ട്. വലിയ കാലായിരിക്കും പോസിറ്റീവ്, ചെറിയ കാല് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ രണ്ട് സെറ്റിലേക്ക് ഒരുമിച്ചാണ് സപ്ലൈ കൊടുക്കുന്നത്. ഇതായിരിക്കും ഈ വയറുകളായിരിക്കും നമ്മൾ നമ്മുടെ കണക്ടറിലേക്ക് കൊടുക്കുക. കണക്ടറിലേക്ക് കൊടുക്കുന്ന നമ്മുടെ രണ്ടാമത്തെ ക്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഈ വയറ് പുറത്തേക്ക് എടുക്കാനാണ്. അപ്പോൾ നമുക്ക് ആ വയറുകൾ രണ്ടും ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് ഹോട്ടലിൽ കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈ രണ്ട് ക്യാപ്പുകളും ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഹോട്ട് ഗ്ലൂ നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ രണ്ട് ക്യാപ്പും കൂടി കൂട്ടി ഒട്ടിക്കാം. അപ്പോൾ അതൊട്ടിച്ച് ഇല്ലാണ്ട് അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. നമ്മുടെ വയറുകൾ ആ ഹോളിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമുക്ക് നമ്മുടെ കണക്ടറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ മഞ്ഞയാണ് പോസിറ്റീവിന് എടുത്ത് നോക്കണേ. സാധാരണ ചുവപ്പ് എടുത്താലും കുഴപ്പമില്ല, ഏത് കളറായാലും കുഴപ്പമില്ല, നമ്മൾ വയർ കറക്റ്റായിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിലും നമ്മൾ കണക്ടർ ഒട്ടിക്കുന്നത്. കണക്ടർ ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് അടിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടണത്. ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കമന്റ് ചെയ്യുക. ഇതേപോലുള്ള പുതുത്തം വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഞങ്ങൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള പുതുപുത്തം വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം.